സ്വപ്നയെ കൊടുക്കാൻ ചക്രവ്യൂഹം ഒരുങ്ങി പോലീസ് അന്വേഷണത്തിന് എഡിജിപി 8 എസ്പിമാർ ഡിവൈഎസ്പിമാർ അടങ്ങുന്ന വൻ സന്നാഹമാണ് ഒരുക്കിയിട്ടുള്ളത് വ്യാജ സർട്ടിഫിക്കറ്റ് കേസും പൊടിതട്ടിയെടുക്കും മുഖ്യമന്ത്രി പിണറായി വിജയനും കുടുംബത്തിനുമെതിരെ ആരോപണങ്ങളുടെ ശരശയ്യ ഒരുക്കിയ സ്വപ്ന സുരേഷിനെക്കുറിച്ചും അവർ ഉന്നയിച്ച ആരോപണങ്ങളെക്കുറിച്ചും അന്വേഷിക്കാനാണ് സർക്കാരിൻ്റെ ഈ വൻ സന്നാഹം സ്വപ്നയും പി സി ജോർജും ഗൂഢാലോചന നടത്തിയെന്ന കേസിൻ്റെ അന്വേഷണ മേൽനോട്ടത്തിന് ക്രൈംബ്രാഞ്ച് എ ഡി ജി പി ഷേഖ് ദർവേഷ് സാഹിബിനെ ചുമതലപ്പെടുത്തിയിരുന്നു ഐ ടി വകുപ്പിന് കീഴിലെ സ്പേസ് പാർക്കിൽ ജോലി നേടാനായി സ്വപ്ന വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയെന്ന പഴയ കേസും പോലീസ് പൊടിതട്ടിയെടുത്തിട്ടുണ്ട് അതിനിടെ മുഖ്യമന്ത്രിയുടെ ഇടനിലക്കാരനെന്ന നിലയിൽ ഷാജ് കിരൺ എന്നയാൾ തന്നെ സമ്മർദ്ദത്തിലാക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തെന്ന സ്വപ്നയുടെ വെളിപ്പെടുത്തൽ ദുരൂഹത വർദ്ധിപ്പിച്ചിട്ടുണ്ട് സ്വപ്ന ഹൈക്കോടതിയിൽ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷയിലാണ് ഷാജ് കിരണിൻ്റെ പേര് പുറത്തു വന്നത് അതോടെ മുഖ്യമന്ത്രിയെ കുരുക്കാൻ സ്വപ്നയും പി സി ജോർജും ഗൂഢാലോചന നടത്തിയെന്ന കേസിനപ്പുറത്തേക്ക് സ്വപ്നയെ കൊടുക്കാൻ ഭരണ പോലീസ് തലത്തിൽ ഗൂഢാലോചന നടന്നതായി ആരോപണം പുറത്തു വരുന്നത് ക്രൈംബ്രാഞ്ച് എസ് പി എസ് മധുസൂദനന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘത്തിനാണ് സ്വപ്നയ്ക്കെതിരായ കലാപ ആഹ്വാനം ഗൂഢാലോചന കേസുകളുടെ അന്വേഷണ ചുമതല 8 ഡിവൈഎസ്പിമാരാണ് സംഘത്തിലുള്ളത് തന്നെ സമ്മർദ്ദത്തിലാക്കിയ ഷാജ് കിരൺ ഫോണിലൂടെ വിജിലൻസ് മേധാവി എ ഡി ജി പി എം ആർ അജിത് കുമാറിൻ്റെയും ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിയുടെയും നിർദ്ദേശങ്ങൾ സ്വീകരിച്ചിരുന്നുവെന്ന് സ്വപ്ന മാധ്യമങ്ങളോട് ആരോപിച്ചിരുന്നു എന്നാൽ സ്വപ്നയെ താൻ വിളിച്ചിട്ടില്ലെന്നും ഷാജ് കിരണിനെ അറിയില്ലെന്നും ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി വിജയ് സാക്കറെ പറഞ്ഞു കേസ് പ്രത്യേക സംഘം അന്വേഷിക്കുമെന്ന് ഡി ജി പി അനിൽകാന്തും ഗൂഢാലോചന നടന്നതിന് പ്രത്യക്ഷത്തിൽ തെളിവുണ്ടെന്ന് വിജയ് സാക്കറയും പറഞ്ഞു കഴിഞ്ഞ ദിവസം വിജിലൻസ് സംഘം സരത്തിൻ്റെ പക്കൽ നിന്നും പിടിച്ചെടുത്ത മൊബൈൽ ഫോൺ വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ചു മുൻമന്ത്രി കെ ടി ജലീലിൻ്റെ പരാതിയിൽ സ്വപ്നയെ എത്രയും വേഗം ചോദ്യം ചെയ്യാനാണ് നീക്കം അതിനൊപ്പമാണ് ഒന്നര വർഷം മുമ്പത്തെ വ്യാജ സർട്ടിഫിക്കറ്റ് കേസിൽ അന്വേഷണം സജീവമാക്കിയത് ഈ കേസിൽ കോടതിയിൽ ഉടൻ കുറ്റപത്രം സമർപ്പിക്കും